ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോ ഒരു പള്ളിയുടെ നമ്മുടെ പ്രോജക്റ്റായിട്ടുള്ള പട്ടേരി പള്ളിയുടെ ഒരു ഉദ്ഘാടന വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രാരംഭഘട്ടം മുതൽ കംപ്ലീഷൻ വരെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഒരു നിർമ്മാണത്തിന് അതിന് എത്ര, അത് ചെറുതായിക്കോട്ടെ വലുതായി, അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു സൈറ്റ് കാലി പ്ലോട്ടിനെ അതിൻ്റെ ഒരു കംപ്ലീഷൻ ലെവലിലേക്ക്, ബിൽഡിങ്ങിൻ്റെ കംപ്ലീഷൻ ലെവലിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലേഔട്ട് ചെയ്യുന്നു. ലേഔട്ട് ചെയ്തതിന് ശേഷം എക്സ്കവേഷൻ, പിന്നെ ഫൗണ്ടേഷൻ, അങ്ങനെ ഓരോ ഘട്ടങ്ങളാണ് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു ബിൽഡിങ്ങിന് ഇത്രമാത്രം എഫേർട്ട് ഉണ്ടെന്ന്. എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ ഓരോ ഇപ്പോൾ വലിയ ബിൽഡിങ് സ്ട്രക്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാണ രീതി വ്യത്യസ്തമായിരിക്കും. അതുപോലെ ചെറിയ വീട്, ചെറിയ ഫൗണ്ടേഷൻ വെച്ച് തുടങ്ങുന്നതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാണ രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ആ സൈറ്റിന് അനുയോജ്യമായ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യും, അല്ലേ? പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഓരോ സ്റ്റെപ്പും തുടങ്ങുന്നത്. പിന്നെ നമ്മൾക്ക് ആവശ്യമായാൽ സ്ട്രക്ചറൽ, ഇപ്പോൾ ഇതേപോലെ കുറച്ച് ഹെവി കൺസ്ട്രക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യും. അത് ഡിസൈൻ ചെയ്തതിൻ്റെ ബേസിക്കിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കമ്പിയും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യും. സ്റ്റീൽ സ്ട്രക്ചറും എല്ലാം ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഡിസൈൻ ചെയ്തത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, എന്നിട്ട് അഭിപ്രായം പറയാം.
നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെന്നുണ്ടെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ.